എൻ്റെ പേര് ഡോക്ടർ ജോണി ശ്രീയക്. ഞാൻ എലിസി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗത്തിൻ്റെ സീനിയർ കൺസൾട്ടൻ്റാണ്, HOD ആണ്. എല്ലാ വർഷവും ജൂലൈ 28 നമ്മൾ വേൾഡ് ഓവർ ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസിനെ പറ്റി ഒരു അവയർനെസ്, അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോ വർഷവും ഓരോ തീം ഉണ്ടാകും. WHO ആണ് അതിൻ്റെ തീം നിശ്ചയിക്കുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മഞ്ഞപ്പിത്തം എന്നാണ്. ഇൻഫെക്ഷൻസ് കൊണ്ടുവരുന്ന മഞ്ഞപ്പിത്തങ്ങളെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് ടെക്നിക്കലി, സാങ്കേതികപരമായി പറയുന്നത്. ഇൻഫെക്ഷൻസ് പറഞ്ഞാൽ പ്രധാനമായിട്ടും ലിവറിനെ ബാധിക്കുന്ന, കരളിനെ ബാധിക്കുന്ന വൈറസുകൾ. അപ്പോൾ ഈ വർഷത്തെ WHO തീം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് എന്നാണ് ഈ തീം. അത് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശദമായ പരിശോധന നടത്തുക. അതിൻ്റെ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, നമ്മളുടെ മലയാള ഭാഷയിൽ ഏത് തരത്തിലുള്ള ബിലിറൂബിൻ കൂടുന്ന അവസ്ഥ, അതായത് മഞ്ഞ കളർ വരുന്ന അവസ്ഥയ്ക്ക് മഞ്ഞപ്പിത്തം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനവധി കാരണങ്ങൾ കൊണ്ട് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാകാം. അത് ഇൻഫെക്ഷൻസ് ആകാം, കല്ലാകാം, ക്യാൻസർ വരെയാകാം. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഈ ഇപ്പോൾ വൈദ്യന്മാരുടെ അടുത്ത് പോയാൽ, നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോയാൽ മഞ്ഞ കളർ കൂടുന്ന ഒരു കണ്ടീഷൻ കണ്ടാൽ അവർക്ക് ഒറ്റ ഒരു ഡയഗ്നോസിസേ ഉള്ളൂ, അത് മഞ്ഞപ്പിത്തം എന്നാണ്. അപ്പോൾ അവർ സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്കറിയാം, അവർ ലാബിൽ വിടുന്ന ബിലിറൂബിൻ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രോപ്പറായ രോഗനിർണയം വളരെ അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യത്തിൽ. കാരണം ഏത് ടൈപ്പ്, എന്ത് പ്രശ്നം കൊണ്ടാണ് ഈ മഞ്ഞപ്പിത്തം ഉണ്ടായതെന്ന് അറിഞ്ഞിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അതാണ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് എന്ന് പറയുന്നത്. കാരണം ഓരോ കണ്ടീഷൻ്റെയും ട്രീറ്റ്മെൻറ്റ് തീർത്തും വിഭിന്നമാണ്. ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തമുണ്ട്, ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതുണ്ട്, വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതുണ്ട്. അതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോഴത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ വാസ്റ്റ് മെജോറിറ്റി, ഒത്തിരി ഇതിനകത്തൊരു 10-ൽ 9 ടൈപ്പിനെയും നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഈ രണ്ടാമത്തെ തീമിലെ രണ്ടാമത്തെ കാര്യം ട്രീറ്റ് എന്നാണ്. അത് പറയാൻ കാരണം ഒത്തിരി നൂതനമായ ചികിത്സകൾ ഇതിന് വന്നിരിക്കും. നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങളും ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആധുനിക മെഡിസിൻസ്, നേരത്തെ ഇഞ്ചക്ഷൻസ് മാത്രമുള്ള പല കണ്ടീഷൻസിൽ ഇപ്പോൾ ടാബ്ലറ്റ്സ്, നമ്മൾ വായിക്കൂടെ ഈസി ആയിട്ട് കഴിക്കാവുന്ന ടാബ്ലറ്റിൻ്റെ രൂപത്തിലേക്ക് ചികിത്സ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഏകദേശം 80-90% എഫക്റ്റീവായ, 80-90% പേരിലും വളരെ എഫക്റ്റീവായ മെഡിസിൻ ആ ഒരു രീതിയിലേക്ക് ഇത് പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് WHO ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പോൾ വൈറസിൽ പല ടൈപ്പുണ്ട്. പ്രധാനം 5 ടൈപ്പാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ABCDE. അതിൽ നമ്മുടെ നാട്ടിലിങ്ങനെ പടർന്നു പിടിക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നാൽ A ആണ്, ഭക്ഷണത്തിലും വെള്ളത്തിലും കൂടി പകരുന്ന A ടൈപ്പ്, പിന്നെ E ടൈപ്പ്. പക്ഷേ കൂടുതലും പേടിക്കേണ്ട ടൈപ്പ് Bയും C യും ആണ്. കാരണം അത് ഒരു പ്രാവശ്യം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കയറിയാൽ ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ ജീവിതം മുഴുവൻ അവിടെ നിൽക്കും, ക്ലിയർ ആകത്തില്ല. മറ്റു രണ്ട് വൈറസുകളും ക്ലിയറായി പോകും, എന്നേക്കുമായിട്ട് ക്ലിയർ ആകും, രണ്ടാമത് വരത്തുമില്ല. പക്ഷേ Bയും C യും ചിലപ്പോൾ, അതിന് ക്രോണിക് സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്, ക്രോണിക് സ്റ്റേജ്. അങ്ങനെ വന്നാൽ ആ വൈറസ് തന്നെ ക്ലിയർ ആവില്ല. പക്ഷേ നേരത്തെ അതിന് വലിയ എഫക്റ്റീവായ ട്രീറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒത്തിരി തരത്തിലുള്ള നൂതനമായ ടാബ്ലറ്റ്സ് അവൈലബിളാണ്. അപ്പോൾ ഇതിന് പല ടൈപ്പുകളും അതിൻ്റെ സ്റ്റേജുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായ രോഗനിർണയം നടത്തി ഏത് തരം അസുഖമാണെന്നും ഏത് തരം വൈറസാണ്, അതിൻ്റെ ഏത് ജീനോ ടൈപ്പാണെന്നും എല്ലാം അറിഞ്ഞിട്ട് വേണം ഇത് ചികിത്സിക്കാൻ. അതാണ്, അതായത് നമ്മൾ വെറുതെ ഒരു മഞ്ഞ കളർ കണ്ട് എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും കഴിച്ച് കോംപ്ലിക്കേഷൻ വരുത്തുന്നതിന് പകരം പ്രോപ്പറായ ഒരു രീതിയിൽ വേണം ഇത് ചികിത്സിക്കാൻ. ഒത്തിരി പേര് ഇത് അബദ്ധം പറ്റി ജീവൻ തന്നെ അപകടത്തിലായി വരുന്ന സ്ഥിതി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സന്ദേശം നൽകണമെന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതികരിച്ച് നമുക്ക് തോന്നിയത്. സോ എല്ലാവർക്കും അതിൻ്റെ ഒരു സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.